ഹായ് ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിനി പട്ടായയിലെ ബിഗ് ബുദ്ധ ടെമ്പിൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുൻപിൽ നിന്ന് പടികൾ കയറി വേണം പോകാനായിട്ട്. ആ പടിയുടെ രണ്ട് സൈഡിലുമായിട്ട് വ്യാളിയുടെ രൂപത്തിലുള്ള ഒരു റെയിലിംഗ് ആണ് വെച്ചിരിക്കുന്നത്. ഡ്രാഗൺ സ്റ്റെയർ റെയിലിംഗ് എന്നാണ് പറയുന്നത്. അതും വളരെ രസകരമാണ്. ആ വ്യാളിയുടെ വായിൽ നിന്നും 7 സർപ്പങ്ങൾ ഉയർന്നു നിൽക്കുന്ന പോലെയാണ് രണ്ട് സൈഡിലും കാണുന്നത്. അത് ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നതായിട്ടാണ് സങ്കല്പം. അങ്ങനെ വ്യാളി റെയിലിംഗോട് കൂടിയ സ്റ്റെപ്പ് കയറി വേണം നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട്. അങ്ങനെ മുകളിലെത്തുമ്പോൾ 18 മീറ്റർ ഉയരമുള്ള ഒരു വലിയ ഗോൾഡൻ കളർ ബുദ്ധ സ്റ്റാച്യു കാണാൻ കഴിയും. അതിൻ്റെ മുൻഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ 7 ബുദ്ധ സ്റ്റാച്യൂസ് ഉണ്ട്. അത് ഓരോ ദിവസത്തെയാണ് പ്രതിനിധീകരിക്കുന്നതാണ് പറയുന്നത്. ഈ കാണുന്ന ബുദ്ധ സ്റ്റാച്യുവിൻ്റെ താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് ഈ സ്റ്റാച്യുവിൻ്റെ ബുദ്ധ സ്റ്റാച്യുവിൽ ഒഴിച്ചിട്ട് നമ്മൾ ഒരു കോയിൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥിച്ച കാര്യം നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസമുണ്ടെന്ന് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ വിശ്വാസത്തോടുകൂടി പലരും അവിടെ വെള്ളം ഒഴിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ കാണുന്നത് ബ്ലെസ്സിങ് ട്രീ എന്നറിയപ്പെടുന്നതാണ്. ജനിച്ച വർഷത്തിന് ആധാരമാക്കി ഓരോ മൃഗങ്ങളുടെ രൂപം, ഓരോ മൃഗങ്ങളുടെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി നമ്മളുടെ ജനിച്ച വർഷം കണ്ടുപിടിച്ച ശേഷം ആ മൃഗത്തിൻ്റെനോട് വെച്ച് കൂടെ മുകളിലായി വെച്ചിരിക്കുന്ന ഈ ബ്ലെസ്സിങ് ട്രീയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കും എന്നാണ് ഒരു വിശ്വാസം. അങ്ങനെയും പലരും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് കാര്യസാധ്യങ്ങൾ കിട്ടുന്ന ഒരു അമ്പലമാണ്, ഒരു ബുദ്ധ ടെമ്പിളാണിതെന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാവരും വന്ന് ആരോഗ്യവും ഹാപ്പിനെസ്സും പ്രോസ്പെരിറ്റിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ക്ഷേത്രം 1940 പണിതതാണ് ഈ ബിഗ് ബുദ്ധ ടെമ്പിൾ. പക്ഷേ ഈ വലിയ ബുദ്ധ സ്റ്റാച്യു 1977 സ്ഥാപിച്ചത്. 18 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അതുപോലെ ഇവിടെ 7 സ്റ്റാച്യു ഉണ്ടെന്ന് പറഞ്ഞു. അത് ഓരോന്നും ഓരോ തരത്തിലുള്ള ബുദ്ധ സ്റ്റാച്യുകളാണ്. ഇതിൽ റിക്ലൈനിങ് ബുദ്ധ, അതുപോലെ സ്റ്റാർവിങ് ബുദ്ധ, ലാഫിങ് ബുദ്ധ. ഇതാണ് ലാഫിങ് ബുദ്ധ. ഈ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ വയറിൽ പൊക്കലിൻ്റെ ഭാഗത്തായിട്ടൊരു ഹോളുണ്ട്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള കോയിൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൊക്കളിലേക്ക് എറിഞ്ഞ് കറക്റ്റ് അകത്ത് പോയാൽ, വയറിനകത്ത് പോയാൽ നമ്മുടെ കാര്യം സാധിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ഏതായാലും എറിഞ്ഞിട്ട് കൃത്യമായിട്ട് അകത്ത് പോയി, നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. ആ കുറച്ച് മുമ്പ് കണ്ടത് സ്റ്റാർവിങ് ബുദ്ധ എന്ന് പറയുന്നതാണ്. അതുപോലെ ഇവിടെയായിട്ട് ബുദ്ധൻ്റെ കാലടികൾ, ഫീറ്റ് ഓഫ് ബുദ്ധ എന്നും പറഞ്ഞിട്ട് വെച്ചിരിക്കുന്ന ഒരു കല്ലാണ് ഈ കാണുന്നത്. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് പട്ടായ സിറ്റിയുടെ ഒരു പനോരമിക് വ്യൂ കാണാനായിട്ട് കഴിയും. നല്ല രീതിയിൽ ഇവിടെ നിന്ന് പട്ടായ സിറ്റി നമുക്ക് ഈ കുന്നിൻ മുകളിൽ നിന്ന് കാണാൻ കഴിയും. ഇതിനോട് ചേർന്ന് ചെറിയ ചെറിയ ബുദ്ധ ടെമ്പിളുകളും 1-2 ഉണ്ട്. പല ഭാവങ്ങളോടുകൂടിയുള്ള ബുദ്ധ സ്റ്റാച്യുകൾ ആണ് വീണ്ടും ഈ കാണുന്നത്. നമ്മളേതായാലും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. വൈകുന്നേര സമയമായിരുന്നു, നല്ല കുന്നിൻമുകളിലായതുകൊണ്ട് നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ ആസ്വദിച്ചു. അവിടെ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ വലിയൊരു ബെൽ വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ മുട്ടിയാൽ നല്ല മുഴക്കത്തിലുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മളവിടെ നിന്ന് വീണ്ടും ഫോട്ടോ എടുത്തു. ഒരു ബാലനായ ബുദ്ധൻ്റെ സ്റ്റാച്യു ഒക്കെ അവിടെ കാണുന്നുണ്ട്.
ഇനി ഇപ്പൊ നമ്മള് തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.